സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലെ മിടുക്കന്മാരായ ചെറുപ്പക്കാരെ കമ്പനി കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ഔട്ട്ലുക്ക് എന്റെ സമപ്രായക്കാരായ മറ്റുള്ളവരെക്കാൾ വളരെ വ്യത്യസ്തമാണ്. ബിക്കോസ് ഐ ഹാവ് സീൻ ത്രീ വാർസ്, മൂന്ന് യുദ്ധങ്ങൾ കണ്ട കണ്ണുകളാണിത്. ഐ സ്റ്റിൽ ഫീൽ ഐ ആം യങ്. അതുകൊണ്ട് നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവന് ഒരു ഒന്നാം തരം പിഴയാ. കറക്റ്റ്. ചില്ലറ കുസൃത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ. വേണം 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 വേണം. അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മാവ് അതിന്റെ പുറകെ മണം പിടിച്ച് വന്നത്. ഏതാ കക്ഷി നിങ്ങളുടെ ലിസ്റ്റിൽ പെട്ടത്? വലുത് ചവിട്ടുന്നുള്ള കൂട്ടത്തില്ല, അതുകൊണ്ടല്ലേ ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈൽ വേണം, അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നുണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. നോക്കൂ, എന്തായിരുന്നിരിക്കുന്നത്? ഐ ലവ് യു. ഇത് അവൾ വാങ്ങിച്ചാൽ 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 ലൈനിൽ വീണു എന്നർത്ഥം. വാങ്ങിച്ചാലല്ല, വാങ്ങിക്കും. ജസ്റ്റ് വാച്ച്. എക്സ്ക്യൂസ് മീ, ഇത് കുട്ടിയുടെ കർച്ചീഫ് അല്ലേ? അയ്യോ അല്ല. അതെ, കൈയും താഴെ പോകുന്ന ഞാൻ കണ്ടതാണ്. ഇതങ്ങോട്ട് വാങ്ങിച്ചു കുട്ടി. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ? വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാ മതി. അമ്മാവോ, ഈ സ്റ്റൈല് നമുക്ക് വേണ്ട, തടി കേടാവും. അവള് വീണു വീണു പോയനെ, കുറച്ചുകൂടി ഓങ്ങി അടിച്ചിരുന്നെങ്കിൽ. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവള് പിച്ചാത്തിച്ച് കുത്തും, അതോടെ ഒടുക്കാം. നിങ്ങള് ഈ സിനിമയിലൊക്കെ ലവ് സ്റ്റോറി കേട്ടിട്ടുണ്ടോ? ഒരു ക്ലാഷോട് കൂടിയാണ് ലവ് ആരംഭിക്കുന്നത്. ഒന്നുകിൽ നായകൻ നായികയെ തല്ലുന്നു, അല്ലെങ്കിൽ നായിക നായകനെ തല്ലുന്നു, പിന്നെ തല്ലിയല്ലോ എന്നുള്ള സങ്കടമാണ്. സെന്റിമെന്റ്സ്, ഇത് പ്രേമത്തിലേക്ക് വഴിവെക്കുന്നു. പിന്നെ പ്രേമം, പിന്നെ ആത്മഹത്യ, അല്ലെങ്കിൽ വില്ലൻ തല്ലി കൊല്ലും. കല്യാണം, ചുമ്മാ കയറി പ്രേമിച്ചാൽ ആദ്യം ഏത് വെണ്ണു എന്ന് ഉടക്കും, അത് അവരുടെ സ്വഭാവമാണ്. അതമ്മാവൻ പറഞ്ഞ ശരിയാ. വർഷം കുറയായി പലതിന്റെയും പുറകെ നടക്കും, ഇതുവരെയായിട്ട് ഒറ്റയെണ്ണം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന്റെ രഹസ്യം എന്താ? തല്ലു കൊണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ തല്ലു കൊണ്ടിട്ടുണ്ടോ? അതിനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ട്. അതാ അടിയുടെ ചൂടറിഞ്ഞെങ്കിലേ പ്രേമത്തിനും ചൂടുണ്ടാവും. നിങ്ങളുടെ കാര്യം ആദ്യം മനസ്സിനിണങ്ങി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുക. മനസ്സിലിണങ്ങി എന്ന് പറഞ്ഞ മനസ്സിലിണങ്ങാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോടെ? ഞങ്ങൾക്ക് പൊതുവെ എല്ലാരോടും ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടതെല്ലാം കല്യാണം കഴിക്കാൻ പറ്റൂ. തറവാട്, പാരമ്പര്യം, സ്വഭാവം, സൗന്ദര്യം, അങ്ങനെ എല്ലാം എത്തിണങ്ങിയ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്നെ കാണിച്ചില്ലേ, ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അവളെ പ്രേമത്തി കുടുക്കി കല്യാണം കഴിപ്പിച്ചു തരുന്ന കാര്യം ഞാൻ ഇട്ടു. ഉറപ്പാണ്? ആ ഉറപ്പ്. നേരാണോ? നേരെ. ഇല്ലെങ്കിൽ അല്ലത്തെ ഇങ്ങനെ വിളിച്ചു ആചരിപ്പിക്കുന്നു. ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിന് വേണ്ടി കോളേജിൽ ഒരു സെയിൽസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഡാൻസ് പ്രോഗ്രാമും ഉണ്ട്. കമ്പും കോലൊക്കെ നടന്നോ? പഠിക്കണ്ട. നിന്റെ ഹിന്ദിയിലെ മാർക്ക് ഞാൻ കണ്ടു. അമ്മ ഒരു ട്യൂഷൻ അറേഞ്ച് ചെയ്ത് തന്നാൽ മതി, ഞാൻ പഠിച്ചോളാം. പോയിട്ട് വേഗം വരണം. പിന്നെ നീ അവൾക്ക് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അവൾ എന്റെ മോളാ. അപ്പൊ എന്റെ അല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ ഒരു സ്വഭാവവും അവൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെ പോലെ അവള് ഭക്ഷണാവൂല്ല. ഞാൻ പഴയായിരുന്ന നിന്റെ തന്തക്കിളവന്റെയും കുസ്തിക്കാരന്റെയും വായി പല്ല് കാണൂലായിരുന്നു. ഒന്നും പറഞ്ഞില്ല, പത്രം വായിച്ചോ. എനിക്ക് ഇതിനെ ഒരു കുഴപ്പമില്ല കേട്ടാ.
ആരാ? കാലമാടന്മാരെ കൂടി തോറ്റു, എവിടെ നോക്കിയാലും അശീലം. അനാഥ മന്ദിരത്തിൽ ഉണ്ടാക്കിയ സോപ്പ് പൗഡറാണ്, ഇന്നുള്ള ഏത് സോപ്പിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനിന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഒരു ബക്കറ്റ് വേണം. എന്താ? ഒരു ബക്കറ്റ്, കുറച്ച് വെള്ളവും. അത് വേണ്ട, ഞാൻ വേറെ തരാം. ഇങ്ങനെ 5 മിനിറ്റ് വെച്ചേക്കണം. പരൽമീനിന്റെ കണ്ണ് ഇല്ലേ, തക്കാളിപ്പഴ കവിളി, തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ, താമര വള്ളി പോലുള്ള കഴുത്ത്, ചെങ്കതളി കുടപ്പോട് ഞാൻ എങ്ങനെ പറയും? എനിക്ക് വർണ്ണിക്കാൻ വയ്യ. വർണ്ണിക്കണ്ട, ചുരുക്കി പറഞ്ഞാൽ അവൾ ഒരു കലക്കൻ ചരക്ക. കൂടുതലൊന്നും പറയണ്ട, അവള് കോളേജ് വിട്ട് വരാൻ സമയമായി. ഏതായാലും കാണാൻ പോവല്ലേ, നിങ്ങളുടെ സെലക്ഷൻ മോശമാവാൻ വഴിയില്ല. എന്താണ് മിണ്ടാത്തത്? വളയ്ക്കാവോ? വളയ്ക്കണ്ട, ഉടിക്ക. ഓരോന്നിനെ കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു. പരൽമീനിന്റെ കണ്ണുപോലും ചത്ത മീനായിരിക്കും. ഒട്ടിയ കവിളും കോണിയ ചെറിയും. നിനക്കൊക്കെ ഒരു 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 സൗന്ദര്യബോധമുണ്ടോ? എന്തൊക്കെ ആയാലും എനിക്കിത് മതി. എനിക്കും ഇത് മതി.
ആയിരിക്കും. അമ്മാവന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് സൗന്ദര്യം കാണുന്നത് വല്ല തൈക്കളവികളിലും ആയിരിക്കും. ഞങ്ങൾക്കത് പറ്റില്ല കേട്ടോ. സൗന്ദര്യത്തിന്റെ കാര്യം പോട്ടെ, അവളെ കാണുന്നതേ ഒരു അവലക്ഷണമാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലും ചേരൂല്ല, അതുകൊണ്ടാ. അത് ഞങ്ങൾ സഹിച്ചോളാം. സത്യം പറയണം, ഞങ്ങളെ വെട്ടിയിട്ട് അമ്മാവൻ സ്വന്തമായിട്ട് ഒരു ലൈൻ ഇടാനുള്ള പരിപാടിയല്ലേ. എന്നാലേ വിവരം അറിയും. അവള് ഞങ്ങളുടെ പെണ്ണ. അവളാര്? പാഞ്ചാലിയോ? എല്ലാത്തിനും ഒന്നിച്ച് കെട്ടി തൂക്കിട്ടുണ്ട് നടക്കാൻ. അതെന്റെ ഭാഗ്യം പോലിരിക്കും. അല്ല, നമ്മുടെ ഭാഗ്യം പോലിരിക്കും. കിട്ടുന്നവന് ബാക്കി രണ്ടുപേരും വഴിമാറി. നിങ്ങളൊക്കെ നല്ല തറവാട്ടി പറഞ്ഞ കുട്ടികളാ. അവനെ കണ്ടിട്ട് ഒരു തറവാട്ടി പറഞ്ഞ പ്രശ്നമില്ല. തറവാട് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം അത് കൊടുക്കാന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളെ കൂടെ കൂടുന്ന പെൺകുട്ടിക്ക് നല്ല ജീവിതമോ? ഊരാണമ്മ ഊരാണ് കേട്ടാ. ചുമ്മാ ഇരുന്ന് ഞങ്ങൾക്ക് ആശയം തന്നിട്ട് ഞങ്ങൾക്ക് അതിനുള്ള വഴി പറഞ്ഞു തരാതെ വലിയ ഭാവമാണെങ്കിൽ അതുവാ, അല്ല ചുമ്മാ ഊരാണ്. ഞാൻ നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തരൂ. അവളുടെ ജാതി എന്താണെന്ന് അറിയാമോ? ഇല്ല. മതം എന്താണെന്ന് അറിയാമോ? പ്രശ്നമല്ല. ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ? കണക്കാക്കുന്നില്ല. പോട്ടെ, അവളുടെ തന്ത ആരാണെന്ന് അറിയാമോ? ഏത് കൈവരയുടെ മോനെ, ഞങ്ങൾക്ക് എന്താ? അപ്പോ അയാൾ വല്ല പട്ടാളക്കാരനാണെങ്കിലോ? പട്ടാളമല്ല, ഇനി ഏത് കോപ്പാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു പുണ്ണാക്കുമില്ല. വേണ്ടി വന്നാൽ ഇരുട്ട് വാക്കിന് നാല് പെരുമാറുകയും ചെയ്യും. നീ പെരുമാറും വേണ്ടി വന്നാൽ. അതിന് അമ്മാവന്റെ ചൂടാവണം. അമ്മ പറഞ്ഞ ഒരു പെണ്ണെ കാണിച്ച് നാളെ ഒരുക്കി കഴിത്തരാ. എന്നിട്ട് ഇപ്പോ കാല് മറന്നു. നിങ്ങളുടെ ഭാവം കണ്ടാ തോന്നുന്നില്ല, അത് നിങ്ങളുടെ മോളാണ്. എന്റെ മോളാ? കാര്യമായിട്ട് തന്നെ. അപ്പോ കേസ് കേട്ട് അങ്ങനെയാണല്ലേ, വഴിയെ പോകുന്ന പെമ്പിള്ളേരുടെ ഒക്കെ പുറകെ നടന്നിട്ട് ഇപ്പൊ സ്വന്തം ദേഹത്ത് കൊണ്ടപ്പോ വേദന ഉണ്ടല്ലേ? കുറച്ച് വേദനയുണ്ട്. എന്നാലേ ഞങ്ങൾക്ക് ഒട്ടുമില്ല. ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ പിന്നോട്ടില്ല. ഐ ലൈക്ക് ഞങ്ങളെ മുന്നോട്ട് തന്നെ. പിള്ളേരെ കാര്യമായിട്ട് പറയുക, കളിക്കരുത്.